Hi friends, and did you good like a Larkus Swagadam? But I'm a wish you care to talk in it. We landing in Alam Alambam, Pilato Q school putty vacation. I Pilarum Virnapoku, my light and a love by the keeper. We wish you a special light, let the number of Mambazha Pulissery and Punyan the Kanikin. The moon and every Chaka Pradavani Tirno, Ningle, Achaka Pradavani, Mambazha Pulissery, Ningle, and the item wish you a parish in Okanam. And the recipe and a la recipe on a ഇനി നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി എപ്പോഴും അധികം മധുരമുള്ള മാമ്പഴം എടുക്കാൻ പാടില്ല. ഇത്തിരി പുളിയോടുകൂടിയ മാമ്പഴമാണ്, അതും ചെറിയ മാമ്പഴമാണ് കേട്ടോ ഏറ്റവും നല്ലത്. വലുതായി അത്രയ്ക്ക് എൻ്റെ ടേസ്റ്റ് വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല നാളികേരം അരച്ചെടുക്കാം. ഞാൻ മിക്സിയിലെ ചാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള നാളികേരമാണ് എടുത്തിരിക്കുന്നത്. വലിയ നാളികേരമാണെങ്കിൽ നമ്മളൊരു അരമുറി നാളികേരം മതിയാകും. ഇത് ചെറിയ നാളികേരം ആയതുകൊണ്ട് ഞാനൊരു നാളികേരം മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ സ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു 10 മണി കുരുമുളക് ഇട്ടുകൊടുക്കാം നമുക്ക്. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിനുസായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ അപ്പൊ നാളികേരം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലൊന്നുള്ളു മഞ്ഞൾപ്പൊടി ഇടാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ മാമ്പഴത്തില് തൈരും ഈ നാളികേരം അരച്ചതും കൂടി ചേർക്കുമ്പോൾ മഞ്ഞ കളറിന് ഇത്തിരി വേണമെങ്കിൽ കുറവ് വരും. അപ്പൊ ഇതിൽ നമ്മൾ സ്വല്പം നാളികേരത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മഞ്ഞ കളറായിട്ട് കൂട്ടാൻ കിട്ടും. അപ്പൊ നമുക്കിനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 4 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് നെടുക കീറിയതായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിലവർ നാളികേരം അരയ്ക്കുമ്പോൾ പച്ചമുളക് അരയ്ക്കും, അത് ഓർത്തവരെ ഇഷ്ടം. അരയ്ക്കുകയാണെങ്കിലും ഒരു മിളക് ഇട്ടിട്ട് അരച്ചാൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അവസാനം നോക്കാം ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി സ്റ്റൗ കത്തിക്കാം നമുക്ക്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കാം. അതുപോലെ ഇളക്കി കൊടുത്തിട്ട് മാമ്പഴം ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റിനുള്ളിൽ മാമ്പഴം വെന്ത് കിട്ടും. വെന്ത് തുടയാൻ പാടില്ല മാമ്പഴം. ഇത് വേവട്ടെ. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴേ ഒന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ അടിപിടിക്കും. ഇത് ഈ പാത്രത്തിൽ അധികം അടിപിടിക്കൊന്നുമില്ല. എന്നാലും നമ്മൾ നാട്ടിലേക്ക് ആകുമ്പോൾ മൺചട്ടിയിലല്ലേ മാമ്പഴ പുളിശ്ശേരിക്കും വെക്കുക. അതിനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് കേട്ടോ. എൻ്റെ അതില്ലാത്ത കാരണം കൊണ്ടാട്ടോ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടിപിടിക്കും. അത് കാരണം നമ്മൾ 5 മിനിറ്റ് തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ വെള്ളം അധികം വറ്റി പോകാനും പാടില്ല. പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയാണ് ഏറ്റവും നല്ലത്. കാളനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിനാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ചുകൂടി മേപ്പെട്ട് അതിനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാമ്പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഉടഞ്ഞിട്ടൊന്നുമില്ല, കണ്ടില്ല, ഉടഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പിന്റെ പാത്രം ഒന്ന് കഴുകാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, കണ്ടില്ല, ഇത്രയ്ക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല പോലെ തിളയ്ക്കണം. ഈ ചിലവര് ഞാൻ സദ്യയിലേക്ക് കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം നാളികേരം അരപ്പായി അരപ്പൊഴിച്ചിട്ട് നല്ല പോലെ തിളച്ചതിന് ശേഷമാണ് തൈര് നമ്മൾ ചേർക്കുന്നത്. ചിലവര് തൈര് ചേർത്തതിന് ശേഷം ആയിരിക്കാം അരപ്പ് ചേർക്കുന്നത്. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഈ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മധുരം ഇത്തിരി കുറവാകും ചിലതിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മാമ്പഴ പുളിശ്ശേരിക്ക് ഇത്തിരി മധുരം വേണം, പുളിയും വേണം. അപ്പൊ നമ്മൾ ചെറിയൊരു കഷ്ണം വെല്ല നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇപ്പൊ നോക്കണില്ല, തൈര് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് നോക്കണുള്ളൂ. ഇത് നല്ലോണം ഇനി വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടി വെള്ളം ആവാൻ തോന്നുന്നുണ്ട്. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പൊ നമ്മുടെ മാമ്പഴവും അരപ്പും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മധുരം നോക്കിയിട്ടുണ്ട്, മധുരം പാകത്തിനുണ്ട്. നമുക്ക് ഇനി തൈര്, ഇത് ഈ തൈര് ഞാൻ മിക്സിയിൽ ഒന്ന് ചുറ്റിച്ചതാണ് കേട്ടോ. അത് അധികം കറക്കാൻ പാടില്ല, ഒരു റൗണ്ട് ചുറ്റിയാൽ മതി. നല്ല പോലെ ഇത് മിക്സ് ചെയ്യാം. തൈര് ഒഴിച്ചിട്ട് നമ്മള് അധികം തിളയ്ക്കാൻ പാടില്ല, തള വന്നൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകണ്ട. ഇപ്പൊ തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കൂട്ടാന് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക, സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കാം, ഉപ്പൊക്കെ ഇതിൽ കുറവുണ്ടാവും, നമുക്ക് അത് ഉപ്പ് നോക്കി നോക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അര സ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എത്ര വേണമെന്ന് വെച്ച് നോക്കിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇടുന്ന പോലെ ഒന്നും ഇട്ട് കൊടുക്കരുതേ. നല്ല പോലെ ഇളക്കാം, നല്ലോണം വെട്ടി തിളയ്ക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ ആയിട്ടുണ്ട്, നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മാമ്പഴപ്പുളിശ്ശേരിക്കും ഒരു കറിക്കൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ യൂസ് ചെയ്യാൻ നല്ലത് കോക്കനട്ട് ഓയിലാണ് കേട്ടാ. നല്ല പോലെ ചൂടാവുമ്പോ നമുക്ക് എനിക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോ നമുക്ക് വറ്റൽമുളകും അതിന്റെ ഒപ്പം തന്നെ ഒരു 10 മണി ഉലുവാട്ട ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ ഒപ്പം ഞാൻ ഒരു 4 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നല്ലപോലെ പൊട്ടട്ടെ. നല്ലപോലെ പൊട്ടുമ്പോ നമുക്ക് ഈ കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലപോലെ പൊട്ടുന്നുണ്ട്, ഇനി നമുക്ക് അത് കൂട്ടാനേക്ക് ഒഴിക്കാം. നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്, ഈ പൊട്ടി കടുവെല്ലാം പൊട്ടിയതല്ലേ ഞാൻ കൂട്ടാനേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി ഒരിക്കലും നമ്മൾ ചൂട്ടോട് ഇട്ട് ഉപയോഗിക്കാൻ പാടില്ല. എത്രയും ഏറ്റവും നല്ലത് തലദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാണ്. അപ്പൊ നല്ലൊരു മണവും ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇത് വിഷു സ്പെഷ്യൽ ആണ്, വിഷുവിന് നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇനി ഞാൻ അടുത്ത ആഴ്ച ഇത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.